മലയാള ഭാഷ ഒരു വിശേഷപ്പെട്ട ഭാഷയാണ്. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് ചോദിച്ചാൽ, മലയാള ഭാഷയിൽ ലോകത്തുള്ള മറ്റേത് ഭാഷയിലെയും വാക്കുകൾ ഉച്ചരിക്കുന്ന പോലെ എഴുതാനും എഴുതിയതുപോലെ ഉച്ചരിക്കാനും സാധിക്കും. മലയാളത്തിൻ്റെ അക്ഷരമാല വശമായ ആൾക്ക് ലോകത്തെ ഏത് ഭാഷയുടെയും ഏത് സ്വനിമവും ഫണീം എന്ന് പറയും, ഉച്ചരിക്കാൻ പ്രയാസമില്ല. അതുകൊണ്ടാണ് മലയാളികളായ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രവാസികളായിട്ട് ചെന്നാലും അവിടെയുള്ളവരുടെ ഭാഷ അതെത്ര കഠിനമായിരുന്നാലും 3 മാസം കൊണ്ട് പഠിച്ച് അവിടെയുള്ളവരെ പ്രയോഗിക്കുന്നതിലേറെ അർത്ഥഗംഭീരമായി അവിടെയുള്ളവരുടെ അതേ ഉച്ചാരണ ശൈലിയിൽ ശീലിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ പ്രവാസത്തിന് നമുക്ക് വേദി ഒരുക്കി തന്ന ഒരു ഭാഷയും നമുക്ക് അന്യമല്ല എന്ന് നമുക്ക് ബോധ്യമാക്കി തന്ന മലയാള ഭാഷ നമുക്ക് വലിയൊരു ജീവന ഔഷധമാണ് ആയിരുന്നു എന്നുള്ളതാണ് നേരെ. ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ഭാഷയ്ക്ക് ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഭാഷാപിതാവായ രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിനെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു പ്രശ്നം, തമിഴിലെയും സംസ്കൃതത്തിലെയും വാക്കുകൾ മലയാളത്തിൽ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനദ്ദേഹം പരിഹാരം കണ്ടത് ഈ 2 അക്ഷരമാലകളെയും കൂട്ടിച്ചേർത്ത് ഒരു സമന്വയം നടത്തിയിട്ട് ഒരു പുതിയ അക്ഷരമാല ഉണ്ടാക്കുകയാണ്. ആ അക്ഷരമാലയിൽ സംസ്കൃതം എഴുതാം, തമിഴ് എഴുതാം, പാഠങ്ങളൊക്കെ എഴുതാം, എഴുതുന്ന പോലെ വായിക്കാം, ഉച്ചാരണ ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാം, ഒരു വിഷമവുമില്ല. അപ്പോൾ ഈ 2 ഭാഷകളിലെയും അറിവുകൾ മുഴുക്കെ മലയാളത്തിലേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങി. തന്നെയല്ല, ഈ 2 ഭാഷകളും നിലവിലിരുന്ന ഒരു മലയാള ഭാഷയുണ്ട്, ആ ഭാഷയും കൂടി കൂട്ടിച്ചേർത്ത് സമന്വയിപ്പിച്ച് ഒരു പുതിയ ഭാഷാക്രമം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതാണ് മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷക്കണക്ക് തന്നെ പരമം പ്രധാനം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ആ കണക്കാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. ആ കണക്കിൽ നിന്ന് ഒരു കടുകിട നമ്മൾ മാറിയിട്ടില്ല. അദ്ദേഹം ഈ അക്ഷരമാല അന്ന് നിലവിലിരുന്ന എല്ലാ പാഠശാലകളിലും കൊണ്ടു ചെന്ന് അവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും പരിചയപ്പെടുത്തി അവർക്ക് ഇത് പഠിക്കാനുള്ള ഉപാധികളും കൂടെ ഉണ്ടാക്കിക്കൊണ്ടു ചെന്ന് കൊടുത്തു. ഗണാഷ്ടകമെന്നും മുകുന്ദാഷ്ടകമെന്നും 2 അഷ്ടകങ്ങൾ അദ്ദേഹം തീർത്തു. ആ അഷ്ടകങ്ങളിൽ ഈ മലയാള ലിപിയിലെ എല്ലാ കൂട്ടക്ഷരങ്ങളും ഉച്ചരിക്കുന്ന രീതി പഠിക്കാനുള്ള വാക്കുകളുണ്ടായിരുന്നു, ഉണ്ട്. അതേപോലെ തന്നെ ഹരിനാമകീർത്തനം എന്ന ഒരു കീർത്തന പദ്യവും അദ്ദേഹം എഴുതിയതിൽ 51 അക്ഷരത്തിനും ഓരോ പദ്യം വീതം കൂട്ടിച്ചേർത്ത് അതിൽ വേദാന്ത ദർശനം കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി ഈ 51 അക്ഷരങ്ങളുടെ ക്രമവും അർത്ഥവും ഒക്കെ അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന വാക്കുകളുടെ രീതിയൊക്കെ പഠിപ്പിക്കാനായിട്ട്, അതും പോരാഞ്ഞ് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നത് എങ്ങനെയിരിക്കണം, അത് കഴിഞ്ഞ് എത്ര കാലം കൊണ്ട് ഈ ഭാഷ ഏതളവ് വരെ പഠിക്കണം, അതിൻ്റെ ക്രമം എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഒരു പാഠ്യപദ്ധതി, ഇപ്പോൾ നമ്മളതിന് കരിക്കുലം എന്നൊക്കെ പറയും, എന്തോ കരിച്ചു മരിയാണ് തോന്നുക കേട്ടാൽ, പക്ഷേ അതിന് ഒരു പഠന രീതി എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. അത് അദ്ദേഹം ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കിയതും പോരാഞ്ഞ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യകൃതി എന്ന് എല്ലാവരും സമ്മതിക്കുന്ന രാമായണം അദ്ദേഹം ഈ ഭാഷയിൽ, പുതിയ ഭാഷയിൽ അതിഗംഭീരമായി ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ രചിച്ചു വച്ചിട്ട്
കേരളീയരായ നമ്മെക്കൊണ്ട് ഇത് എല്ലാ ദിവസവും വായിപ്പിക്കുന്ന ഒരവസ്ഥ കൂടി കാലം കൊണ്ട് ഉണ്ടായപ്പോൾ മലയാള ഭാഷ ഇന്നുള്ള രൂപത്തിലായി. ഈ ഭാഷയുടെ നിർമ്മാതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് നമ്മൾ പറയുക. പക്ഷെ ചിലർക്കിപ്പോൾ ഒരു സംശയമുണ്ട്, എന്തിനാ ഭാഷയ്ക്കൊരു പിതാവ്? മറ്റു ഭാഷകൾ ലോകത്ത് തമിഴിനോ അല്ലെങ്കിൽ ഹിന്ദിക്കോ സംസ്കൃതത്തിനോ വേറെ എന്തെങ്കിലും ഒരു ഭാഷയ്ക്ക് ഒരു പിതാവുണ്ടോ, ഒരു മാതാവുണ്ടോ? ഇല്ലല്ലോ. മലയാളത്തിന് ഒരു പിതാവ് വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് നിർബന്ധിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, ആർക്കും ആവില്ല. അദ്ദേഹം നമുക്ക് തന്ന ഭാഷ ശരിയായി കൈകാര്യം ചെയ്യാനും നമുക്ക് ചുമതലയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഭാഷ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. എന്തിനാണ് രാമായണം വായിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി, എങ്ങനെയാണ് ഈ ഭാഷ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് രാമായണ പാരായണം നമുക്ക് സൂക്ഷ്മമായ അനുഭവ പരിചയം തരും എന്നുള്ളതാണ്. വാക്കുകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെ അർത്ഥമുണ്ടാക്കാം എന്നും ഏത് ഭാഷയിൽ നിന്നെടുത്താലും വാക്ക് വാക്കാണ് എന്നും സംസ്കൃതത്തിലെയും നമ്മുടെ പഴയ മലയാള ഭാഷയിലെയും തമിഴിലെ പോലും വാക്കുകൾ എങ്ങനെ ഭംഗികേടില്ലാതെ കൂട്ടിച്ചേർക്കാം എന്നും, ഭംഗികേടില്ലാതെ കൂട്ടിച്ചേർക്കാം എന്ന് പറയുമ്പോൾ ഭംഗികേടോടെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ തോല മഹാകവി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പനശി ദശായാം പാശി എന്നാണ്, ചക്കി പത്തായത്തിൽ കയറി. പനശം എന്ന് പറഞ്ഞാൽ ചക്ക, പനശി എന്ന് പറഞ്ഞാൽ ചക്കി, ദശം എന്ന് പറഞ്ഞാൽ പത്ത്, ദശായാം എന്ന് പറഞ്ഞാൽ പത്തായം, പാശി എന്ന് പറഞ്ഞാൽ കയറ്, പാശം എന്ന് പറഞ്ഞാൽ കയറ്, പാശി എന്ന് പറഞ്ഞാൽ കയറി. അപ്പോൾ പനശി ദശായാം പാശി, ചക്കി പത്തായത്തിൽ കയറി. അങ്ങനെയും ആവാം നമുക്ക് ഭാഷകൾ തമ്മിൽ സമന്വയിപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ അല്ലാതെ കേട്ടാൽ ചിതം എന്ന് തോന്നുന്ന നമ്മുടെ എവിടെയോ അന്തരാത്മാവിലെ പഴയ സാംസ്കാരികമായ ഏകത്വത്തിൻ്റെ ഒരു വലിയ കലവറയ്ക്കകത്ത് നിന്ന് ശരി 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 എന്ന് ആരോ പറയുന്ന രീതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളുടെ പ്രവാഹം വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ എഴുത്തച്ഛൻ നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോഴും മലയാള ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി അധ്യാത്മരാമായണം കെളിപ്പാട്ട് ശരിയായി വായിക്കാനും അക്ഷരശുദ്ധിയില്ലാതെ വായിച്ച് അർത്ഥശങ്കയില്ലാതെ സാരം പറയാനും ഉള്ള കഴിവ് ആർജിക്കുകയാണ്. അത് മതി എം എ മലയാളം പഠിക്കുന്ന ആൾക്ക്, എം എ മലയാളം പഠിച്ച ആൾക്ക് മലയാള ജ്ഞാനം. ഇപ്പോൾ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ആൾക്ക് ഈ ജ്ഞാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈഷിലാണ്, സംശയമാണ്. പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക്, എം എ വിദ്യാർത്ഥികൾക്കൊക്കെ വൈവാവോസി പരീക്ഷയ്ക്ക് ഒരു പരീക്ഷകനായിട്ട് പോകുന്ന ഒരാൾ ഈയിടെ പറയുകയുണ്ടായി, ഒരിക്കൽ അദ്ദേഹം ഒരു പരീക്ഷാർത്ഥിയുടെ മുന്നിലേക്ക് രാമായണം നിവർത്തി വെച്ച് നാല് വരി വായിക്കാൻ ആവശ്യപ്പെട്ടു. രാമായണത്തിൽ നാല് വരി കാണാതെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പ്രയാസമാണ് സാർ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഇത് വായിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാല് വരി സുന്ദരകാന്ഡം നിവർത്തി വെച്ച് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഒരു വരി വായിക്കുന്നതിനകത്ത് തന്നെ നാല് തവണ അദ്ദേഹത്തിന് അക്ഷരം ഇടറിപ്പോയി. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപാട് വിദ്യാർത്ഥികളും ഒരുപാട് അധ്യാപകരും വളരെ സൂക്ഷ്മമായി ഭംഗിയായി കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയും ഉണ്ട് എന്നർത്ഥം. മറ്റൊരു പണ്ഡിതൻ മലയാളത്തിൽ രണ്ടു കൊല്ലം മുൻപ് ഒരു തീവണ്ടി യാത്രക്കിടെ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടേക്കാ പോയേ? അതേ, ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് വരികയാണ്. എവിടെയായിരുന്നു ക്ലാസ്?
ക്ലാസ് കുറച്ച് മലയാള അധ്യാപകർ അവർ സ്വയം മുൻകൈ എടുത്ത് ഒരു ക്ലാസ് വെച്ച് എന്നെ വിളിച്ച് അവരോട് മലയാളം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടതാണ്. കാരണം അവർക്ക് അവരിൽ പലർക്കും മലയാള അക്ഷരങ്ങൾ ശരിയായി അറിഞ്ഞുകൂടാ. അങ്ങനെയും സംഭവിക്കാം എന്നർത്ഥം. രാമായണം ഉണ്ടാവുന്ന കാലത്ത് ഭാഷ മലയാളം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടായിരുന്നു. കണ്ണശ രാമായണം നമുക്കുണ്ട്. പക്ഷേ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുത്തച്ഛന് മുമ്പാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിമർശകന്മാർ ആ ഭാഷയിൽ ചില പ്രാചീനമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിയതേ തീക്കായ വേണം എനിക്കുമെന്ന്. ഇങ്ങനെയൊരു ഭാഷ എഴുത്തച്ഛൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. ശരിയാണ്, എഴുത്തച്ഛൻ്റെ കാലത്ത് അങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്പൂതിരി ഇല്ലങ്ങളിൽ അന്നും ആ ഭാഷയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നും ആ ഭാഷയുണ്ട്. ഇപ്പോഴും പല ഇല്ലങ്ങളുടെയും അകത്തളങ്ങളിൽ അവർ സംസാരിക്കുന്ന ഭാഷ ഇതേ ഭാഷയാണ് എന്നുള്ളതുകൊണ്ട് അവർ 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എഴുത്തച്ഛൻ സജ്ജീകരിച്ച അക്ഷരമാല ഇല്ലാതെ കൃഷ്ണഗാഥ എഴുതാൻ പറ്റില്ല. തന്നെയല്ല, 1524-ലാണ് നമ്മളിപ്പോൾ അറിയുന്ന അക്ഷരമാല ഉപയോഗിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ കൃതി മാനുസ്ക്രിപ്റ്റ് ഡേറ്റ് ഉള്ളത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയിലുണ്ട്. കൃഷ്ണഗാഥയുടെ വട്ടെഴുത്തിലോ കോലെഴുത്തിലോ എഴുതപ്പെട്ട ഒരു കൃതിയും നമുക്ക് കണ്ടു കിട്ടിയിട്ടും ഇല്ല. അങ്ങനെയിരിക്കെ കൃഷ്ണഗാഥ എഴുത്തച്ഛന് മുൻപാണ് എഴുതപ്പെട്ടത് എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? അതെന്തോ ആട്ടെ, തർക്കത്തിലേക്ക് പോകണ്ട. പക്ഷേ എഴുത്തച്ഛൻ ഈ ഭാഷ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന മലയാളം, അതിലെ കവിതകൾ യഥാർത്ഥത്തിൽ തമിഴിൻ്റെ ഒരു വെറും വകഭേദം മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വെറും വകഭേദം മാത്രമായിരുന്നതിനെ മുൻനിർത്തിയിട്ട് നേരത്തെ ഭാഷയുണ്ടായിരുന്നു, ഇതേ ഭാഷയായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥശൂന്യത നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭാഷയ്ക്ക് ഇന്നുള്ള രൂപമുണ്ടാക്കി കൊടുത്ത ആളിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു, അതിൻ്റെ ഗരിമ എത്രയായിരുന്നു എന്നുള്ളത് കുറച്ച് കാണിക്കാൻ ആര് വിചാരിച്ചാലും കാലം സമ്മതിക്കില്ല എന്നുള്ള കാര്യം മൂന്നര തരം. നമ്മുടെ പിന്നീട് വന്ന നമ്പ്യാരെ പോലുള്ള ആളുകൾക്ക് പോലും വഴികാട്ടിയായിട്ടാണ് എഴുത്തച്ഛൻ്റെ ഭാഷ നിന്നത്. നോക്കൂ, രണ്ടു വരി, രാമായണത്തിലെ രണ്ടു വരി, കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ, കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ, അയ്യോ കുരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ. ഇത് ഏത് തുള്ളൽ കഥയിലെയാണെന്ന് ചോദിച്ചാൽ തൽക്കാലം നമുക്കൊരു ഭ്രമമുണ്ടാവും, ഉറപ്പല്ലേ? നമ്പ്യാരുടെ ഭാഷ എവിടുന്ന് വന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. വാനരന്മാർ രാക്ഷസന്മാരുടെ മായ അലീല കണ്ട് പരിഭ്രമിച്ച് സീത മരിച്ചുപോയി എന്ന് കരുതി മനം ആകെ തകർന്ന് പോരിൽ നിന്ന് മടങ്ങി വന്ന് ഇരിക്കുന്നത് കണ്ട് വിഭീഷണൻ കൈകൊട്ടിച്ചിരിച്ചതാണ്. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ഇതന്നെയാണ്, ഇതേ ശൈലിയാണ് കുഞ്ചൻ നമ്പ്യാർ തനിക്ക് മുന്നിട്ടിരിക്കുന്ന തുള്ളൽ കാണാൻ വന്ന ആളുകളോടും ചോദിച്ചത്. അവരതേ മുഖത്ത് നോക്കി അയ്യോ കുരങ്ങന്മാർ എന്തറിഞ്ഞു എന്ന് പരിഹസിക്കുക തന്നെ ചെയ്തു, ആട്ടത്തിലൂടെയും എന്ന ഒരു വിശേഷമാണ് ഉള്ളത്.
ഈ ഭാഷ ഉണ്ടാക്കിയതിന് എഴുത്തച്ഛൻ അനുഭവിച്ച ദുരിതം എത്രയായിരുന്നു എന്നറിയോ? നമ്മൾ അതും കൂടി അറിഞ്ഞാലേ ഇതിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങൾ, സംസ്കൃത പാഠങ്ങൾ തന്നെ, അത് ഗായത്രി മന്ത്രമായാലും വേണ്ടില്ല, വേദമായാലും വേണ്ടില്ല, ഉപനിഷത്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ തന്ത്രസമുച്ചയത്തിലെ ഭാഗങ്ങൾ തന്നെ ആയാലും വേണ്ടില്ല, മലയാള ലിപിയിൽ എഴുതത്തക്ക ഒരു പരിഷ്കാരം കൊണ്ടുവരികയും ഈ മലയാള ലിപിയും ഭാഷയും ഈ പാഠങ്ങളുമൊക്കെ സാർവജനീനമായി ഏത് ജാതിയിലെയും മതത്തിലെയും കുട്ടികളെ പഠിപ്പിക്കും എന്ന് ശഠിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്തു. അവാർഡ് കൊടുക്കുകയല്ല ചെയ്തത്, ആദരിക്കുകയല്ല ചെയ്തത്, കുറ്റവിചാരണ ചെയ്ത് ശിരഛേദത്തിന് ശിക്ഷിച്ചു. എന്താ കുറ്റം എന്നറിയോ? സംസ്കൃതത്തിലെ വേദത്തിലെ മന്ത്രങ്ങൾ, പൂജാ മന്ത്രങ്ങളൊക്കെ ഇദ്ദേഹം നാട്ടുകാരെയൊക്കെ പഠിപ്പിക്കുന്നു എന്നായിരുന്നു പരാതി. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മേൽജാതി കീഴ്ജാതി പ്രശ്നമൊക്കെ അവസാനിക്കുന്നു മാത്രമല്ല, മന്ത്രം തെറ്റി ഉച്ചരിച്ച് ഒരു പൂജ നടത്തിയാൽ, മന്ത്രം ചൊല്ലിയാൽ മഹാകാര്യങ്ങൾ സാധിക്കാം എന്ന് അർത്ഥമില്ലാതെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും കേരളത്തിൽ നടക്കാതെയായി. മന്ത്രം അറിയുക എന്നുള്ളത് മേൽജാതിത്വത്തിൻ്റെ ഒരു പര്യായമായി നിലനിൽക്കാതെയും ആയി. സ്വീപ്പായില്ലേ, ഞാൻ മന്ത്രം ജപിച്ച് നിങ്ങളെ മഹാനാക്കാം, നിങ്ങൾക്ക് രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അന്നത്തെ മണ്ടന്മാരായ നാടുവാഴികളെ സ്വാധീനിച്ച് പ്രലോഭിപ്പിച്ച് ഭരണകാര്യങ്ങളിൽ ദുരുപദിഷ്ടമായി ഇടപെട്ട് നാട് കുട്ടിച്ചോറാക്കിയ ചുരുക്കം ബ്രാഹ്മണരുടെ ഒരു സംഘമാണ് ഈ ഒരു അതിക്രമത്തിന് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയത്. പക്ഷേ മഹാനായ ആഴ്വാഞ്ചേരി തമ്പുറാക്കൾ, അറിവിൻ്റെ നിറകുടമായ അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാജാവിൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, ഇയാളെ എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അവർ കുഴങ്ങി. ഇദ്ദേഹത്തിൻ്റെ തെറ്റെന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് തമ്പുറാക്കൾ പറഞ്ഞത്. എന്താ തെറ്റ്? ആളുകൾക്ക് അറിവുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തെറ്റാണോ? അത് ഇന്ന ആളുകൾക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണോ? എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞത് അപരാധമാണോ? വിദ്യാർത്ഥി തൂക്കിക്കൊന്നതുകൊണ്ട് അല്ലെങ്കിൽ ശിരസ് വെട്ടിക്കൊന്നതുകൊണ്ട് ഈ മലയാള ഭാഷ പ്രചരിക്കുന്നത് നിൽക്കുമോ? സോക്രട്ടീസ് പറഞ്ഞതുപോലെ ഞാൻ വേണമെങ്കിലും മരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട്, ഞാൻ മരിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അസത്യമായി തീരില്ല എന്നുള്ള കാര്യം നിശ്ചയം. പക്ഷേ വലിയ ഭരണാധികാരിയായ ഒരാളുടെ മരണശിക്ഷാ വാറണ്ടിനെതിരെ പൊരുതി ജയിച്ചാലും ഈ മഹാഗുരുനാഥനായ എഴുത്തച്ഛന് കേരളത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ അധികാരികൾ എന്ന് ബോധ്യപ്പെട്ട തമ്പുറാക്കൾ ഒരു മധ്യസ്ഥ പോംവഴി നിർദ്ദേശിച്ചു. ഇദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പോകണം, അത്രയല്ലേ വേണ്ടു നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ ജീവനെ കാക്കാനും കൂടിയാണ് അന്ന് ആ ഒരു തീരുമാനം തമ്പുറാക്കൾ കൈക്കൊണ്ടത്. ഈ രാജാവിൻ്റെ മണ്ണിൽ ആയുശേഷം അദ്ദേഹം കാലുകുത്തരുത്, അംഗീകരിച്ചു. അത് എഴുത്തച്ഛൻ സന്തോഷമായിട്ട് എന്ന് പറയാം, പക്ഷേ മനോവേദനയോടുകൂടി ആയിരുന്നിരിക്കണമല്ലോ. താൻ പിറന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ എന്നേക്കുമായി പോവുകയാണ്. അദ്ദേഹം പോയിട്ട് നാട് നിന്ന് പോയി, കിഴക്കോട്ട് കോഴിക്കോട്ട് പോയി, തഞ്ചാവൂരിൽ പോയി. അദ്ദേഹം പണ്ട് പോയി വേദശാസ്ത്രങ്ങൾ പഠിച്ച, കേരളത്തിൽ ആരും ഒരു ശൂദ്രനെ വേദം ശാസ്ത്രമൊന്നും അന്ന് പഠിപ്പിക്കില്ല. അവിടെ പോയി അധ്യാപകനായി 10-12 കൊല്ലം ജോലി ചെയ്തു.
അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ സഹായത്തോടു കൂടി ചിറ്റൂർ വന്ന് ഒരു ഗുരുകുലം പണിയുന്നത്. ചിറ്റൂർ അന്ന് കൊച്ചി രാജാവിൻ്റെ കീഴിലാണ്. ശോകനാശിനി പുഴയുടെ കിഴക്ക് വശം കൊച്ചി രാജാവിൻ്റെ കീഴിലും മറുവശം സാമൂതിരിയുടെ കീഴിലുമാണ്. സാമൂതിരിയുടെ മണ്ണിലെ കാല് കുത്താൻ പാടില്ല എന്നാണ് തമ്പുറാക്കൾക്ക് അദ്ദേഹം കൊടുത്ത വാക്ക്. തമ്പുറാക്കളൊക്കെ മരിച്ചു പോയി, പക്ഷേ തൻ്റെ വാക്ക് പാലിക്കണമെന്ന് ശാഠ്യമുള്ള സത്യപ്രമാണിയായ ഒരാളായിരുന്നു അദ്ദേഹം. നമുക്കറിയാം അവിടെ ഒരു ഗുരുകുലം ഉണ്ടാക്കി അദ്ദേഹം. അത് ഈ തഞ്ചാവൂർ ആധീനത്തിൽ പഠിപ്പിക്കുന്ന കാലത്ത് കിട്ടിയ മുഴുവൻ പ്രതിഫലം ഉപയോഗിച്ചും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ആ ഗുരുകുലം ഉണ്ടാക്കിയത്. അദ്ദേഹം വിചാരിച്ചത് ഈ പുഴയുടെ അപ്പുറത്തു നിന്നും ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകാമല്ലോ, ഈ പഠിച്ചിട്ട് പോയവർ അവിടെ പോയി ഈ വിവേകം അവിടെ പരത്തുമല്ലോ എന്നാണ്. പക്ഷേ ആ ഗുരുകുലം പണിതീർന്ന് താമസിയാതെ ഇക്കരെ നിന്ന് ഈ ഭരണാധികാരിയുടെ ഗുണ്ടകൾ അവിടെ ചെന്ന് തീയിട്ട് ചുട്ടു. അത് പുതുക്കിപ്പണിയാൻ അവിടുത്തുകാർ സഹായിക്കുകയും മുൻകൈ എടുക്കുകയും ചെയ്തിട്ട് പുതുക്കിപ്പണിതു. പുതുക്കിപ്പണിതപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സംശയമായി, ഇനി ഇത് തീയിട്ടാൽ എന്താ ചെയ്യുക? നാട്ടിലെ കടലയിലൊക്കെ തീയിട്ട് ചുട്ടിട്ടാണ് ഒരു പാരമ്പര്യത്തെ മുഴുവനും ഈ നമ്പൂതിരിമാരെ ഇല്ലാതാക്കിയത്. ഈ അന്യനാട്ടിലുള്ള ഗുരുകുലം കൂടി തീയിട്ട് ചുട്ടാൽ ഇനി എന്താ ചെയ്യുക എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹം പഠിപ്പിച്ച തഞ്ചാവൂരിൽ പോയിട്ട് അവിടെയുള്ള ശൈവബ്രാഹ്മണ ഗുരുനാഥന്മാരെ, അവർക്ക് ജാതിഭേദം നോക്കാതെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇഷ്ടമായിരുന്നു, കുറേ പേരെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഗുരുകുലം അതിൻ്റെ ഭൂമിയും ബാക്കി കാര്യങ്ങളും ഒക്കെ കൂടി അവർക്ക് ദാനം ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവരെ ഉപദ്രവിക്കാൻ ഒരു സാമൂതിരിയുടെയും ആളുകൾ തയ്യാറാവില്ല. കാരണം ബ്രാഹ്മണ ശാപം എന്നുള്ളത് ഭീകരമായ ഒരു കാര്യമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് ബർണലിൻ്റെ കാലത്തൊക്കെ ഈ ഗുരുകുലം നിലനിന്നതും. ബർണൽ അവിടെ ഉണ്ടായ അഗ്നിബാധയെക്കുറിച്ചൊക്കെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെ കഴുത്ത് അറുക്കപ്പെട്ട് ശിക്ഷിക്കുന്നതിന് വിധിക്കപ്പെട്ട ഒരാൾ, നാട് കടത്തപ്പെട്ട ഒരാൾ നമുക്ക് തന്നിട്ട് പോയതാണ് ഈ മലയാള ഭാഷ എന്നർത്ഥം. നമ്മൾ കൺമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഇത് നമ്മുടെ അമ്മിഞ്ഞപ്പാൽ പോലെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ട്. പക്ഷേ മലയാള ഭാഷയ്ക്ക് വന്നുപെട്ട ഏറ്റവും വലിയ അപജയം എന്താണെന്നറിയോ? എഴുത്തച്ഛൻ്റെ സമീപനം നടപ്പിലാകാതെ പോയതുകൊണ്ട് തന്നെയാണ്. ഈ ഭാഷ ഏതാണ്ടൊക്കെ പ്രചരിച്ചുവെങ്കിലും ഈ ഭാഷയുടെ സംസ്കാരമായ ജാതിഭേദമില്ലായ്മ, അത് നാട്ടിൽ പ്രചരിച്ചില്ല. ഒരു ശബരിയുടെ ദർശനം നമുക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ജാതിക്കും വേറെ ഓരോ ജാതിയോടും സംസാരിക്കുന്നതിന് പ്രത്യേകമായ ഭാഷ നിലവിൽ വന്നു. അത്ഭുതകരമായൊരു പ്രതിഭാസമാണ് അത്. നമ്മളിത് ഓർക്കാറില്ലേ പലപ്പോഴും, ചിലർ മരിക്കും, ചിലർ ചാവും, ചിലർ സിദ്ധി കൂടും, ചിലർ ചരമമടയും, ചിലർ പരലോകം പോകും. ഇതൊക്കെ ഓരോരോ ജാതിയാണെന്ന് ഓർത്തുകൊള്ളണം. എല്ലാ മനുഷ്യരാണെങ്കിലും അങ്ങനെയാണ്. അടിയനുണ്ട്, അറാനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുണ്ട്, എങ്ങളുണ്ട്, അങ്ങനെ അങ്ങനെ പോകണം. ഹിന്ദിയിലാണെങ്കിൽ മൂന്ന് വാക്കുകൊണ്ട് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ശൂദ്രനെയും വേർതിരിക്കാം. തു തും ആപ് ആണത്. പക്ഷേ ഇംഗ്ലീഷ് പോലെ ഒരു ഭാഷയിൽ ഒരു യു കൊണ്ട് ബ്രിട്ടീഷ് മഹാറാണിയെയും അവിടുത്തെ ടാക്സി ഡ്രൈവറെയും നമുക്ക് ഒരുപോലെ സംബോധന ചെയ്യാം. ഇത് തന്നെയാണ് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇവിടെ വന്നത് മറിച്ചാണ്. അതുകൊണ്ട് ഈ ജാതി ഭേദം എന്നുള്ളത് പുറത്ത് അറിയാതിരിക്കാൻ, വാ തുറന്നാലല്ലേ ജാതി അറിയുള്ളൂ. നമ്മുടെ ആളുകൾ നമ്മളെ ഒരുപാട് കാലം അടക്കി ഭരിച്ച വിദേശീയരുടെ ഭാഷ അംഗീകരിച്ചു. ഇംഗ്ലീഷ് പറയുമ്പോൾ ജാതി അറിയില്ലല്ലോ. യാ 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 എന്ന് പറഞ്ഞാൽ ഒക്കെ യാ തന്നെ ആയല്ലോ. അതുകൊണ്ട് കാലം കൊണ്ട് മലയാള ഭാഷയെ നമുക്ക് ഒരു രണ്ടാനമ്മയായിട്ട് കാണാനേ
ഇഷ്ടമുള്ളൂ എന്ന അവസ്ഥ വന്നു. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം, അതായത് മലയാള ഭാഷ പഠിച്ച ആൾക്ക് മറ്റേത് ഭാഷയും പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് എന്തുണ്ടായി, നമുക്കൊരു ഭാഷയും വശമില്ലാതെയായി. ഇപ്പോൾ മലയാളവും നമുക്കറിയില്ല, ഇംഗ്ലീഷ് നമുക്ക് ശരിയായി പഠിഞ്ഞിട്ടില്ല. നമ്മൾ സംസാര ഭാഷയായിട്ട് വല്ല നാട്ടിലും പോയി പഠിച്ച ഭാഷ അവരെ പോലെ സംസാരിക്കാൻ അറിയും എന്നല്ലാതെ ആ ഭാഷയുടെ ആത്മാവ് നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ലോകത്ത് ഒരു ഭാഷയും കൃത്യമായി അറിഞ്ഞുകൂടാത്ത ഒരു വലിയ ജനക്കൂട്ടമായി നമ്മുടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോകത്തോട് പറയാനുള്ളത് പരമഗുരുവായ രാമാനുജൻ എഴുത്തച്ഛനെ നമസ്കരിക്കുക. രാവിലെ എണീറ്റാൽ അദ്ദേഹം ഉണ്ടാക്കി തന്ന ഭാഷ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പഠിക്കുക. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുക. അവർ പഠിപ്പിക്കുന്ന അധ്യാപകരെ അവരെങ്ങനെയാണ് അവരുടെ ചരിയെ കാണേണ്ടത് എന്നൊരു ആത്മപരിശോധന നടത്തുക. അങ്ങനെ മലയാള ഭാഷയ്ക്ക് ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ ഉണർവ്, അതാണ് പ്രധാനം. എവിടെ നിന്നാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്? വായില്ലാത്തവന് എന്ത് പറയാൻ പറ്റും? നാക്കില്ലാത്തവന് എന്താണ് ഉച്ചരിക്കാൻ സാധിക്കുക? ഞാൻ നിങ്ങൾക്ക് തുല്യനാണ് എന്ന് പറയണമെങ്കിൽ ഒരു നാക്കും ഒരു ഭാഷയും വേണ്ടേ? അതുണ്ടാക്കി കൊടുക്കുകയായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ. അദ്ദേഹമാണ് കേരളത്തിലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നവോത്ഥാനാവസ്ഥയുടെ തുടക്കക്കാരൻ. അതിൻ്റെ വിത്ത് മുളച്ചാണ് കേരളം ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു മാതൃകാ സംസ്ഥാനമായിരിക്കുന്നതും സാധാരണ ജനങ്ങൾക്ക് പോലും ഇത്രയെങ്കിലുമൊക്കെ വിവേകം നിലവിലിരിക്കുന്നതും. അതുകൊണ്ട് നമുക്ക് മലയാള ഭാഷയെ നമസ്കരിക്കാം, എഴുത്തച്ഛനെ നമസ്കരിക്കാം. ഈശ്വര, നാളെയും നമ്മുടെ നാക്കിൽ ഈ ഭാഷയിലെ വാക്കുകൾ തിരമാലകൾ എന്ന പോലെ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം.